നമസ്കാരം. നിങ്ങളെല്ലാവരും തന്നെ ഗുലാബ് ജാമുൻ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി നമുക്ക് ഗുലാബ് ജാമിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് അഥവാ പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് പഞ്ചസാര 1.5 കപ്പ്, വെള്ളം 1.5 കപ്പ്, 3 ഏലക്ക പൊടിച്ചത് ഏകദേശം 1/4 ടീസ്പൂണോളമുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം തുടർച്ചയായിട്ട് ഇളക്കി ഈ പഞ്ചസാര പൂർണ്ണമായും വെള്ളത്തിൽ ലയിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അങ്ങനെ 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. 3 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് റോസ് വാട്ടർ 1/4 ടീസ്പൂൺ ഒഴിക്കുക. റോസ് വാട്ടർ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. 3-4 തുള്ളി മതിയാകും. അതുപോലെ തന്നെ ഒഴിക്കുന്നതിന് മുമ്പ് ഫുഡിൽ ചേർക്കുന്ന റോസ് വാട്ടർ ആണെന്ന് ഉറപ്പുവരുത്തുക. റോസ് വാട്ടർ ഇല്ലെങ്കിൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റിവെക്കുക. അടുത്തതായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് പാൽപ്പൊടി 1 കപ്പ് എടുക്കുക. അതോടൊപ്പം തന്നെ മൈദ 1/4 കപ്പ്, അടുത്തതായി ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് ഇളക്കുക. പാലിനു പകരം വെള്ളം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. വീണ്ടും 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് ഇളക്കുക. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാല് ഇടവിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/4 കപ്പാണ്. ഇതിപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കുഴച്ചെടുത്തതാണ്. അവസാനമായി കൈകൊണ്ടൊന്ന് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായിട്ട് ആദ്യം അല്പം നെയ്യോ എണ്ണയോ കയ്യിൽ പുരട്ടുക. പിന്നീട് കൈകൊണ്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുക. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഓവറായിട്ട് കുഴയ്ക്കരുത്. എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടി മാത്രം ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്താൽ മതിയാകും. അങ്ങനെ പാൽപ്പൊടിയും മൈദയും ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പാൽപമായി എടുത്ത് കൈകൊണ്ടുരുട്ടി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുട്ടിയെടുക്കുമ്പോൾ ഇതിനു മുകളിൽ ക്രാക്കുകൾ, അതായത് ചെറിയ വിള്ളലുകൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകും. ഈ മാവ് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ക്രാക്കുകൾ വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുഴച്ചെടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇത് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടി പാല് ചേർക്കുക. ഇതുപോലെ പുറത്ത് ക്രാക്കുകളൊന്നുമില്ലാതെ വളരെ ക്ലീൻ ആയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ സൈസ് ആകും. അങ്ങനെ മുഴുവൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം 16 എണ്ണത്തോളമുണ്ട്. ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനായി 1/2 ലിറ്റർ എണ്ണ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ പോലുള്ള അധികം ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് നല്ലത്. മറ്റ് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി എണ്ണ ചൂടാക്കുന്നത് പോലെ കൂടുതൽ ചൂടാക്കരുത്. ഒരു മീഡിയം ലെവലിൽ ചൂടാക്കിയാൽ മതിയാകും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇതിലേക്ക് ഇടുക. തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ആദ്യം ഇത് പാനിനടിയിലേക്കായിരിക്കും പോവുക. അവിടെ ഇത് കരിഞ്ഞൊട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇട്ട ഉടനെ തന്നെ ഇതിൻ്റെ ഷേപ്പ് മാറാതെ പതുക്കെ ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടിയിൽ പിടിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം അധികം താമസിയാതെ തന്നെ ഇത് എണ്ണയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു സർക്കുലർ മോഷനിൽ ഇളക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. ഒരു കാരണവശാലും തീ കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ഇങ്ങനെ എണ്ണയിൽ നിന്നും കോരി ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇടുക. കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും ഷുഗർ സിറപ്പിൽ ഇങ്ങനെ കുതിർത്തിട്ടതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.